നമസ്കാരം, വെൽക്കം ടു ദിവ്യാസ് ഡയറീസ്. ഇന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പല സ്വീറ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാറുണ്ട്. ചില കറികളിലും ഉപയോഗിക്കാറുണ്ട്. മെയിൻലി ഏഷ്യൻ ഡിഷസിലൊക്കെ ചേർക്കാറുള്ളതാണ്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് തേങ്ങ മാത്രം മതി, വേറെ ഒരു ഇൻഗ്രീഡിയൻസിന്റെയും ആവശ്യമില്ല. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ദേ ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കിട്ടുന്ന തേങ്ങ എന്ന് പറഞ്ഞാൽ നാട്ടിൽ കിട്ടുന്ന പോലെ അത്ര നല്ലതൊന്നും ആയിരിക്കത്തില്ല. മിക്കപ്പോഴും പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ചിരട്ടയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സാധാരണ കറികൾക്കകത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കത്തില്ലേ ചിരട്ടയിൽ നിന്ന് തന്നെ, അങ്ങനെ എടുത്താലും മതി. എന്തായാലും ഇത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ ചെറിയ പീസസ് ആയെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഈസി ആയിട്ട് തേങ്ങ ചട്ടിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ആദ്യം തേങ്ങ എടുത്ത് ഫ്രീസറിൽ വെക്കണം. തേങ്ങ എന്ന് പറഞ്ഞാൽ ഫുൾ തേങ്ങ അല്ല കേട്ടോ, അത് പൊതിച്ചതിന് ശേഷമുള്ള തേങ്ങ എടുത്ത് ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം എടുത്തൊന്ന് മുറിച്ച് നോക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ആ ചട്ടിയിൽ നിന്ന്. അടുത്തത് ഇതിന്റെ ഈ ബ്രൗൺ കളറിലെ സ്കിൻ ഒന്ന് കളയണം. അത് നൈഫോ പീലറോ എന്തെങ്കിലും ഉപയോഗിച്ച് കളഞ്ഞാൽ മതി. ഞാനിവിടെ നൈഫ് ഉപയോഗിച്ചാണ് അത് കളയാൻ പോകുന്നത്. അപ്പൊ അതെല്ലാം റിമൂവ് ചെയ്തു. എന്നിട്ട് തേങ്ങയൊന്ന് കഴുകി അതിലെ വെള്ളമോ എല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒട്ടും വെള്ളം വരാൻ പാടില്ല. അത് ടിഷ്യൂ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും വെച്ച് അതിന്റെ വെള്ളം മൊത്തം കളയണം. ഇനി ഇത് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഇത് ബ്ലെൻഡറിലിട്ട് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. അരഞ്ഞു പാത ശ്രദ്ധിച്ചോണം. ഒന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മാത്രം മതി, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യമായിട്ട് പൊടിക്കാൻ പറ്റിയില്ല, രണ്ട് തവണയായിട്ട് ഇട്ടാണ് പൊടിച്ചത്. അടുത്തത് ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, ഇത് കംപ്ലീറ്റ് ഡ്രൈ ആവുന്നിടം വരെ. ഇതിന്റെ ഈ വൈറ്റ് കളറ് മാറാൻ പാടില്ല. ചൂട് കൂടിയാല് ഇതിന്റെ ഈ കളറും മാറും, അതേപോലെ കരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ഡേ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡി ആയി കഴിഞ്ഞു. ആ തേങ്ങ കുറച്ചുകൂടി പൊടിഞ്ഞതുപോലെ ഇരിക്കുമല്ലേ, ഇപ്പൊ കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇതാണ് അതിന്റെ പരുവം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.